സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും അംഗീകരിച്ച സാധ്യതാ പട്ടിക പരിശോധിക്കാൻ സിപിഐഎമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റുകൾ ഇന്ന് ചേരും. രണ്ടു ടേമിൽ കൂടുതൽ തുടർച്ചയായി വിജയിച്ചവരെ മുഖം നോക്കാതെ ഒഴിവാക്കിയതിനെതിരെ യോഗങ്ങളിൽ പ്രതികരണമുണ്ടായേക്കാം. 10-ാം തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും വലിയ പരിഗണന നൽകുന്നതാണ് സിപിഐഎമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടികയെങ്കിലും ആശങ്കകളും കുറവല്ല. അമ്പലപ്പുഴ, ആലപ്പുഴ, പൊന്നാനി, അരൂർ, അരുവിക്കര, ഷൊർണൂർ, ഗുരുവായൂർ തുടങ്ങി പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ അസ്വാരസ്യങ്ങളുണ്ട്. സിപിഎം ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവന്റെ ഭാര്യ ആർ ബിന്ദുവിനെ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലും എ കെ ബാലന്റെ ഭാര്യ ഡോക്ടർ പി കെ ജമീലയെ തരൂരും മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതിലും പ്രതിഷേധമുയരും. കേരള കോൺഗ്രസ് എം ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്ക് സിപിഎം കൈമാറിയ സീറ്റുകൾ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. രണ്ടു ടീം എന്ന നിബന്ധന മാത്രമാകരുത് സ്ഥാനാർത്ഥിത്വത്തിന് അടിസ്ഥാനമെന്ന് സംസ്ഥാന സമിതിയിൽ തന്നെ വിമർശനമുയർന്നിരുന്നു. എങ്കിലും കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വച്ച നിബന്ധന കർശനമായി പാലിക്കാനായിരുന്നു സംസ്ഥാന സമിതിയുടെ തീരുമാനം. പ്രാദേശിക ഘടകങ്ങളിൽ വലിയ എതിർപ്പുണ്ടായാൽ ഇപ്പോഴത്തെ തീരുമാനം പുനഃപരിശോധിക്കാനാണ് സാധ്യത. തുടർഭരണം ലക്ഷ്യമിടുന്ന സിപിഎം പ്രാദേശിക നേതൃത്വങ്ങളെ അവഗണിച്ച് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ ഇടയില്ല. ജില്ലാ മണ്ഡലം കമ്മിറ്റികളിലെ ചർച്ചകൾക്ക് ശേഷം സ്ഥാനാർത്ഥി പട്ടിക സംസ്ഥാന നേതൃത്വം വീണ്ടും പരിശോധിക്കും. 8-ാം തീയതി സംസ്ഥാന സെക്രട്ടേറിയറ്റും 9-ന് സംസ്ഥാന സമിതിയും വീണ്ടും ചേരും. അതിനുശേഷമാകും സ്ഥാനാർത്ഥി പ്രഖ്യാപനം. 24 തിരുവനന്തപുരം. Number 1 election channel 24.